ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റാഷീസ് ഡിഷസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ക്രാഫ്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്ന്. ആദ്യം ഒരു ബോട്ടിൽ എടുക്കുക. ബോട്ടിൽ ടിഷ്യൂ ഒന്ന് ചുറ്റി കൊടുക്കണം. ടിഷ്യൂ കുറച്ച് ഫെവിക്കോളും വെള്ളവും എടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ഡ്രൈ ആയാൽ ഈ ടിഷ്യൂ അതിൽ ഒട്ടിപ്പിടിക്കും. ഒരു സ്പൂണ് ഫെവിക്കോളാണെങ്കിൽ അര സ്പൂണ് വെള്ളമാണ് അതിൻ്റെ റേഷ്യോ. ആ ഒരു കണക്കിലെടുക്കുക. ഇപ്പോൾ രണ്ട് സ്പൂണാണെങ്കിൽ ഒരു സ്പൂൺ വെള്ളം എന്ന കണക്കിലെടുക്കുക. അങ്ങനെ നമുക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് പകുതി വെള്ളം ചേർക്കുക. എന്നിട്ട് ഇത് മൊത്തമായിട്ട് ഈ ടിഷ്യൂ ഒക്കെ ഈ ബോട്ടിൽ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാനിതുപോലെ ടിഷ്യൂ വെച്ചിട്ട് തന്നെ ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ഇതുപോലെ തന്നെ ചെയ്തിരുന്നത്. ഇപ്പോൾ ടിഷ്യൂ മൊത്തമായിട്ട് ബോട്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക. ഒരു 5 മിനിറ്റ് വെയിലത്ത് വെച്ചാൽ മതി, വേഗം ഉണങ്ങിക്കിട്ടും. ഇപ്പോൾ ടിഷ്യൂ ഒക്കെ ബോട്ടിൽ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് മനസ്സിലായി, ഇതാണ് ഇതിൽ വെച്ച് കൊടുത്ത സാധനം. നമ്മൾ പുളിങ്കുരു, പുളിങ്കുരുവാണ് അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പുളിങ്കുരു എടുത്തിട്ട് ഓരോന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കുക. ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് ഈ ഒരു പുളിങ്കുരു സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളിങ്കുരു സ്റ്റിക്ക് ചെയ്യാൻ ഗ്ലൂ ഗണ്ണാണ് നല്ലത്. നമ്മൾ ഫെവിക്കോളൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം പിടിക്കും. അതുപോലെ കുറേ സമയം നമ്മളതേ പൊസിഷനിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം. എന്നാൽ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതങ്ങനെ പുളിങ്കുരു ഇതിൽ സ്റ്റിക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് നല്ലത് പുളിങ്കുരുവിന്. പിന്നെ ഇപ്പോൾ നമ്മളടുത്ത് ഇല്ലെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ട് പുളിങ്കുരു ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് പുളിങ്കുരു വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു പുളിങ്കുരുവിൻ്റെ ഒരു ബോട്ടിൽ ഈ ഒരു കളറിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളറ് മതിയെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒരു ഈ ഒരു കളറ് പെയിൻറ് ഇട്ടാണെങ്കിൽ ഇത് മൊത്തമായിട്ട് ഈ ഒരു കളർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി ഫിനിഷിങ് വരും. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഒന്ന് ആദ്യം ഒന്ന് ഫസ്റ്റ് പ്രൈമർ, നമ്മൾ നോർമൽ വീട്ടിലൊക്കെ പ്രൈമർ അടിക്കും. അപ്പോൾ അതുപോലെ ഈ ഒരു പെയിൻ്റ് അടിക്കുകയാണ്. വൈറ്റ് അക്രിലിക്കിനെ അടിക്കുന്നത്. ആദ്യം ഒരു ഫസ്റ്റ് കോട്ട് നമുക്ക് വേറെ കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഈ ഒരു പുളിങ്കുരുവിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ വൈറ്റാണ് കൊടുത്തത്. അപ്പോൾ ഏകദേശം വൈറ്റൊക്കെ പുളിങ്കുരുവിൻ്റെ ഈ ഒരു ബോട്ടിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വൈറ്റ്. വൈറ്റ് അടിച്ചപ്പോഴും നല്ല ഭംഗിയുണ്ട്. വൈറ്റ് കളറാണെങ്കിൽ അതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ അതിൽക്ക് നമുക്കിഷ്ടമുള്ള കളേഴ്സ് അടിക്കണം. അപ്പോൾ ഏത് കളറും അടിക്കുക. ഞാൻ റെഡ് പല മിക്സ് ആക്കിയിട്ടാണ് അടിക്കാമെന്ന് വിചാരിച്ച് പല പല കളേഴ്സ്, ഓരോ ഇത്ര 4 പുളിങ്കുരുവിന് ഒരു കളറ്, 4 അങ്ങനെ ഓരോ പുളിങ്കുരു നോക്കി 4 പുളിങ്കുരു നോക്കി ഒരു സെറ്റാക്കി അതൊരു കളറ് അങ്ങനെ വിചാരിച്ച് ഞാൻ പെയിൻറ് എടുത്തിട്ടുണ്ട്. ബ്ലൂ റെഡ് എടുത്തിട്ടുണ്ട്, പിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് പെയിൻ്റ് എടുക്കാൻ എണീറ്റ് പോയി പെയിൻ്റ് എടുത്ത് വന്നപ്പോൾ എൻ്റെ ചെറിയ മോന് ഇത് മൊത്തമായിട്ട് പല പെയിൻ്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ബോട്ടിൽ. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ പണിയായി ഒന്ന് മൊത്തമായിട്ട് ഇനി ഇത് പെയിൻ്റ് മാറ്റണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇവനടിച്ച് ഓരോ പെയിൻറ്റിൻ്റെ കളേഴ്സ് നോക്കിയിട്ട് ഇതുപോലെ അടിച്ച് പല കളേഴ്സാക്കി അടിച്ച് പല ഭാഗത്തും പല കളേഴ്സാക്കി അടിച്ചു. എന്നാലും ഫിനിഷിങ് കുറവുണ്ട്, ഇതൊട്ടും ഭംഗി തോന്നുന്നില്ല. കളറൊക്കെ അടിച്ചപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നുന്നു, പക്ഷേ ഒട്ടും അവിടെ ഫിനിഷിങ് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇതിലൊരു ബ്ലൂ കളറുണ്ട്, ആ ഒരു ബ്ലൂ കളറ് മൊത്തമായിട്ട് ഈ ഒരു ബോട്ടിൽ മൊത്തമായിട്ടാണ് അടിച്ചു കൊടുത്ത്. ഈ ഒരു ബ്ലൂ കളറുണ്ടല്ലോ, അത് മൊത്തമായിട്ട്
ഞാൻ ഈ ഒരു ബോട്ടിൽ ഒറ്റ കളറാക്കി എടുത്തു. അപ്പോൾ ആ ഒരു ബോട്ടിൽ ഒന്നും കൂടി ഭംഗി കൂടിയ പോലെ എനിക്ക് തോന്നി. ഇതിൽ പല ബ്ലൂ ആയിട്ടാണ് തോന്നുന്നത്, കാരണം നമ്മൾ മുന്നേ ഓരോ കളേഴ്സാണ് അടിച്ചെടുത്തുന്നത്, റെഡ്, ഓറഞ്ച്, പിങ്ക്, ബ്ലൂ, ഗ്രീൻ, ഇതൊക്കെ അടിച്ചെടുത്ത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഓരോ ഗ്രീനിൻ്റെ ഭാഗത്ത് ഒരു ഗ്രീൻ കലർന്ന ഒരു ബ്ലൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് ഡാർക്ക് ഷെയ്ഡ് കലർന്ന ഒരു ബ്ലൂ, അങ്ങനെ പല ബ്ലൂ ആയിട്ടാണ് മിക്സ് ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെക്കാളും ഭംഗി ഇതാണെന്ന്. നല്ല ഭംഗിയുണ്ട് ഈ ബോട്ടിൽ, ഇങ്ങനെ തന്നെ കാണാം. ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സ്പ്രേ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഗ്രീൻ കലർന്ന ഭാഗത്ത് ഗ്രീൻ ബ്ലൂ മിക്സായ കളറ്, പിന്നെ റെഡ് കലർന്ന, അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ കളേഴ്സാക്കി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബ്ലൂ ആണ് അതിൽ അടിച്ചു കൊടുത്ത്, ട്രാൻസ്പെറൻറ്റ് ബ്ലൂ ആണ്. ഈ ഒരു ബ്ലൂ ആണ് ഞാൻ അതിനെ അടിച്ചു കൊടുത്തത്. സ്പ്രേ പെയിൻ്റ് ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ബ്രഷ് കൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗി. അപ്പം കണ്ടോ, ഗ്രീൻ ഭാഗത്ത് ഒരു ഗ്രീൻ കലർന്ന ബ്ലൂ. അപ്പോൾ ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ ഈ പേളിൻ്റെ ഒരു മാല പൊട്ടിച്ച് പേളിൻ്റെ മുത്തുണ്ടായിരുന്നു, ആ അതൊന്ന് ഞാൻ അവിടെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കി. ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഒരു ലൈറ്റ്, അപ്പോൾ നല്ല ഭംഗി ഒരു പേള് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി. അപ്പോൾ അതും ഈ ബോട്ടിൽ ഞാൻ ഈ പുളിങ്കുരിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഭാഗത്തേക്കാണ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ പുളിങ്കുരി രണ്ട് പുളിങ്കുരും ഒട്ടിരിക്കണ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ ഞാൻ ഈ പുളിങ്കുരി വെച്ച് കൊടുത്തിട്ടുണ്ട്. സോറി, ഈ പേളിൻ്റെ മൊത്തം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ബ്ലൂലി വൈറ്റ് കാണുമ്പോൾ നല്ല ഭംഗി. അപ്പോൾ ഞാൻ ഈ പുളിങ്കുരിൻ്റെ ഇതിൽ തന്നെ വേറൊരു ബോട്ടിൽ ചെയ്തതാണ്, ആ ഒരു ഷേപ്പിലാണ് ആ ഈ ഒരു പുളിങ്കുരി വെച്ചെടുത്തത്. അപ്പോൾ അതും നല്ല ഭംഗി. അതിൽ ഞാൻ ഒലീവ് ഗ്രീന് മെറ്റാലിക് പേൾ മെറ്റാലിക്കിൽ ഒലീവ് ഗ്രീനാണ് ഞാൻ അതിന് പെയിൻറ്റ് കൊടുത്തത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ പുളിങ്കുരൊക്കെ ഇതുപോലെ നിങ്ങൾ ബോട്ടിൽ സ്റ്റിക്ക് ചെയ്ത് വീട്ടിൽ വെക്കുക, നല്ല ഭംഗിയില്ലതൊക്കെ കാണാനും. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ ബാമ്പുവാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെക്കുക, പെന്നിട്ടൊക്കെ സ്കെച്ചിട്ടൊക്കെ അത് പെൻസിൽ അങ്ങനെയൊക്കെ ഇട്ടൊക്കെ ഞാൻ ബാമ്പു ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.